ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഗോഗൂസ് ടെക് ട്രാവൽ ഈറ്റ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് റാവ കൊണ്ടിട്ടുള്ള ഒരു ലഡുവാണ് ഇതിനു മുമ്പ് നമ്മൾ റേഷനരി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ലഡു റേഷൻ നുറുക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ലഡു ഗുണ്ട് ലഡു ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം നമുക്ക് നല്ല റീച്ചാണ് കിട്ടിയിരുന്നത് അതിനെല്ലാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കും അതുപോലെ തന്നെ നല്ല റീച്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ആ വീഡിയോസ് കാണാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നെയ് നന്നായിട്ടൊന്ന് ചൂടായി മെൽറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതൊന്ന് മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം ഉണക്കമുന്തിരി ആഡ് ചെയ്ത് നമുക്കതൊന്ന് വറുത്ത് കോരി മാറ്റാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ ഉണക്കമുന്തിരി കുക്കായി വരാനായിട്ട് അധികം സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടും നമുക്കിവിടെ കാണാൻ കഴിയും അത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം നല്ല വീർത്ത് വന്നിട്ടുണ്ട് ഇതിന് ഒരുപാട് സമയം ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് നമുക്കിതുകൊണ്ട് കോരി മാറ്റിയേക്കാം ഇനി അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എടുക്കാം ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറിലാവുന്ന ആകുമ്പോഴേക്കും നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇതായി കഴിഞ്ഞു നമുക്ക് ഇതിനെ അങ്ങെടുത്ത് മാറ്റാം അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന സാധനം നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ചെറിയ ഗ്ലാസ് ഉണ്ടാവുമല്ലോ ആ ഒരു ചെറിയ ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് റവ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം റവ ഒന്ന് എന്ത് കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം അതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും നമുക്ക് നല്ല പോലെ തന്നെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി എല്ലാ സ്ഥലത്തേക്കും യോജിപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ എൻ്റെ റവ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നത് എന്താ വെച്ചാൽ ഈ ചൂടോടുകൂടി അതിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് കുക്കാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഓവർ കുക്കാവുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ കളർ ചേഞ്ച് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അതിനുശേഷം ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ റവ എടുത്ത അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മുടെ ലഡുവിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ കളർ യൂസ് ചെയ്യാം പക്ഷേ അത് ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇതിന് യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ചൊവയോ ഒന്നും തന്നെ നമ്മളെ ലഡുവിനെ ബാധിക്കുകയില്ല അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഏകദേശം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ അതേ ഗ്ലാസ്സിന് തന്നെ ഏകദേശം അര ഗ്ലാസ് പഞ്ചസാര ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പഞ്ചസാര ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് നല്ല രീതിയിലൊന്ന് മെൽറ്റായി കിട്ടണം മെൽറ്റാവുക എന്ന് വെച്ചാൽ ആ ഒരു ഒരു നൂൽ പരുവത്തിലേക്കൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി ഒരുപാടിട്ട് നമ്മൾ ആ ഒരു പാനിയാക്കി കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്ന വരെ മതിയാവും ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് നല്ല മിക്സായി വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ അതിലേക്ക് നല്ലപോലെ മെൽറ്റായി യോജിച്ചിട്ടുണ്ട്
ഇനി ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു റവ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ലഡുവിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ആ നെയ്യ് ഒഴിച്ചാലേ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഓപ്ഷനലാണ്. അതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചത് കൂടെ ചേർക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എല്ലാം ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ലഡുവിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറു ചൂടോടുകൂടി തന്നെ ആ ലഡു ഒന്ന് ഉരുട്ടിയെടുക്കാം. ശ്രദ്ധിക്കുക, ചെറു ചൂടോടുകൂടി തന്നെ ഉരുട്ടാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ അത് ഹാർഡായി പോകും. ഇത് ഉരുട്ടുന്ന സമയത്ത് നമ്മുടെ കയ്യിലെങ്ങാനും ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നെയ്യോ അല്ലെങ്കിൽ വെള്ളമോ കയ്യിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് ഉരുട്ടുന്ന സമയത്ത് ഒത്തിരി ഹാർഡാണ്, പൊടിഞ്ഞു പോവാണ് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അതിലേക്ക് ഒരല്പം കാച്ചിയ പാൽ കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് നമുക്ക് ആ ഉരുട്ടുന്ന പരുവം ആക്കിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഇങ്ങനെ ഉരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ സ്വാദിഷ്ടമായ ലഡു ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ലഡുവാണ്. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ആ ഒരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ള കളറിൽ വേണമെങ്കിലും ഈ ഒരു ലഡു തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം വറുത്ത തേങ്ങ കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ലഡു ഒരുപാട് ഹാർഡും കാര്യങ്ങളൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് അലിഞ്ഞു പോകുന്ന രീതിയിലാണ് നമുക്കിത് കിട്ടുക. പുറത്ത് കാണാൻ ഒരു ചെറിയ ഹാർഡ്നെസ് ഉണ്ടാകും, പക്ഷേ ഉൾഭാഗത്ത് ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന രീതിയാണ്. അപ്പോൾ ഈ ഒരു ലഡു എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഗൂഗിൾസ് ടെക് ടാബ്ലറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.